ഗൈസ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മീഡിയ ടെക് ഡൈമെൻസിറ്റി 700 വേഴ്സസ് സ്നാപ്ഡ്രാഗൺ 732G ചിപ്സെറ്റ് തമ്മിലുള്ള കമ്പാരിസൺ ആണ്. അപ്പം ഇത് രണ്ടും നമുക്കറിയാം, ഒരു ഏകദേശമുള്ളൊരു കോമ്പറ്റീറ്റേഴ്സ് ആണ്. അപ്പോൾ ഈ കോമ്പറ്റീറ്റേഴ്സ് ആരാണ് ബെറ്റർ എന്നാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ ഇവിടെ നോക്കുക, ഇതിൽ അൻഡ്യൂറ്റി സ്കോറിൽ CPU-ൽ മീഡിയ ടെക് ഡൈമെൻസിറ്റിക്ക് 102,180 ഉണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 732-ന് CPU-ൽ 99,028 മാത്രമാണുള്ളത്. GPU-ൻ്റെ കാര്യം എടുത്ത് നോക്കിയാൽ മീഡിയ ടെക് ഡൈമെൻസിറ്റി 700-ന് 66,147 ആണെങ്കിൽ സ്നാപ്ഡ്രാഗന് 78,778 ആണ്. GPU-ൽ സ്നാപ്ഡ്രാഗൺ 732G കൂടുതലുള്ളത്. എന്നാൽ UX സ്കോർ നോക്കുകയാണെങ്കിൽ 59,364 മീഡിയ ടെക് ഡൈമെൻസിറ്റി 700-ഉം സ്നാപ്ഡ്രാഗണിന് 52,786 ആണ്. ടോട്ടൽ സ്കോർ വെച്ച് നോക്കുകയാണെങ്കിൽ ദാണ്ടേ മീഡിയ ടെക് ഡൈമെൻസിറ്റി 700 ആണ് മുന്നിൽ. ഇനി ചിപ്സെറ്റ് മൊബൈൽ ഫോണുകൾ ആണ് ചോദിക്കുന്നതെങ്കിൽ ഷാമി റെഡ്മി നോട്ട് 10T 5G സാംസങ് ഗാലക്സി A22S 5G സാംസങ് ഗാലക്സി 742 5G സാംസങ് ഗാലക്സി A22 വിവോ Y72 5G പോക്കോ M3 പ്രോയും ഓപ്പോ A53S റിയൽമി V11 ഓപ്പോ A56 റിയൽമി V9 ആണ്. സ്നാപ്ഡ്രാഗൺ 732-ൻ്റെ കൂടെയുള്ള ഫോണ് റെഡ്മി നോട്ട് 10 പ്രോയും റെഡ്മി നോട്ട് 10 പ്രോ മാക്സും റിയൽമി നോട്ട് 9 പ്രോ വിവോ V21 റിയൽമി 9 പ്രോ മോട്ടറോള മോട്ടോ G60 മോട്ടറോള മോട്ടോ G40 ഫ്യൂഷൻ പോക്കോ X3 GT പോക്കോ X3 NFC എന്ന ഫോണാണ്. കണക്ടിവിറ്റി ഫീച്ചർ നോക്കുകയാണെങ്കിൽ 4G സപ്പോർട്ടിൽ വോൾട്ടിൽ ക്യാറ്റ് 18 മീഡിയ ടെക് ഡൈമെൻസിറ്റിയിൽ സ്നാപ്ഡ്രാഗണിൽ വോൾട്ട് LTE ക്യാറ്റ് 15 ആണ്. 5G സപ്പോർട്ട് മീഡിയ ടെക് ഡൈമെൻസിറ്റി 700-ന് ഉള്ളു സ്നാപ്ഡ്രാഗൺ 732G ഇല്ല. ഡൗൺലോഡ് സ്പീഡിൽ മീഡിയ ടെക് ഡൈമെൻസിറ്റി 700 ആൻഡ് മുന്നിൽ അപ് ടു 1200 MBPS ഉണ്ട്. എന്ന സ്നാപ്ഡ്രാഗണിൽ കുറവാണ്. അപ്ലോഡ് സ്പീഡ് 211 MB/s സ്പീഡിൽ കൂടുതലും മീഡിയ ടെക് ഡൈമെൻസിറ്റി 700 ആണ്. വൈഫൈ വേർഷൻ മീഡിയടെക് ഡൈമെൻസിറ്റി 705 സ്നാപ്ഡ്രാഗണിന് 6 ആണ്. ബ്ലൂടൂത്ത് വേർഷൻ 2.1 പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ പ്രോസസ്സർ 2x2.2 GHz കോർട്ടെക്സ് നോക്കി വെച്ചുകയാണെങ്കിൽ പ്രോസസ്സറിൽ പെർഫോമൻസ് അല്പം കൂടുതൽ ഇവിടെ സ്നാപ്ഡ്രാഗൺ കോർസ് 8 ആണ്. ഫ്രീക്വൻസി കൂടുതൽ സ്നാപ്ഡ്രാഗൺ 732-നാണ്. ഇൻസ്ട്രക്ഷൻ സെറ്റാണെങ്കിൽ ARM വേർഷൻ 8.2 AM റോസ് ഒക്കെയാണ്. പ്രോസസ്സർ TDP അപ്പോൾ മീഡിയ ടെക് ഡയമെൻസിറ്റി 700-ന് കൂടുതൽ പവർ കൺസ്യൂമ്ഷൻ ഉണ്ടാകും. സ്നാപ്ഡ്രാഗണിൻ്റെ അത് കുറവാണ്. ഗ്രാഫിക്സിൻ്റെ നെയിം നോക്കുവാണെങ്കിൽ GPU മാലി G57 MC2 ഒരു GPU ആണ്. എന്നാൽ സ്നാപ്ഡ്രാഗണിൽ ആൻഡ്രനോ 618 ആണ്. ആർക്കിടെക്ചർ വാൽഹാലാണ് മീഡിയ ടെക്കിൽ. എന്നാൽ സ്നാപ്ഡ്രാഗണിൽ ആൻഡ്രനോ 600 GPU ഫ്രീക്വൻസിയിൽ മീഡിയ ടെക്കിനെ ആണ് ഏറ്റവും കൂടുതൽ. എക്സിക്യൂഷൻ യൂണിറ്റ്സ് 2 ഇതൊന്നും സത്യം പറഞ്ഞാൽ ആവശ്യമില്ലാത്തതാണ്. മെമ്മറി ഇപ്പം നോക്കുകയാണെങ്കിൽ രണ്ടും ഒരേ ടൈപ്പ് തന്നെയാണ്. LPDDR4X ആണ്. മെമ്മറി ഫ്രീക്വൻസി എടുത്ത് നോക്കുകയാണെങ്കിൽ ഡൈമെൻസിറ്റി 700 ആണ് മുന്നിൽ. ബസ് വെച്ച് നോക്കുകയാണെങ്കിൽ ബസ് മറ്റേ ബിറ്റ് ആണല്ലോ. ഇത് രണ്ടും 32 bit ആണ്. 32 തന്നെ 2x16 bit ആണ് രണ്ടും. മാക്സ് ബാൻഡ് വിഡ്ത്ത് ഏറ്റവും കൂടുതൽ ഡൈമെൻസിറ്റിക്കാണ്, മീഡിയ ടെക് ഡൈമെൻസിറ്റിക്കാണ്. റാമിൻ്റെ മാക്സ് സൈസ് നോക്കുവാണെങ്കിൽ 12 GB ആണ് ഡൈമെൻസിറ്റിയിൽ. സ്നാപ്ഡ്രാഗൺ 8 GB റാം മാത്രം സപ്പോർട്ട് ആവുള്ളൂ. മൾട്ടിമീഡിയൽ ന്യൂറൽ പ്രോസസ്സർ ഡൈമെൻസിറ്റിയിലുണ്ട്. സ്റ്റോറേജ് നോക്കുകയാണെങ്കിൽ
ഡയമൻസിറ്റി സെവൻ ഹൺഡ്രഡ് യു എഫ് എസ് യൂണിവേഴ്സൽ ഫ്ലാസ്റ്റ് 2.2 ആണ്. എന്നാൽ സ്നാപ്ഡ്രാഗൺ EMMC 5.1 UFS 2.1 ആണ്. എന്നാൽ ഡിസ്പ്ലേ റെസൊല്യൂഷനിൽ സ്നാപ്ഡ്രാഗൺ ആണ് മുന്നിൽ. പിന്നെ ക്യാമറ റെസൊല്യൂഷനിൽ ഡയമൻസിറ്റിക്ക് 64 MB ഈ മാക്സ് എക്സും ബാക്ക് ക്യാമറയ്ക്ക് ഫ്രണ്ട് ക്യാമറയ്ക്ക് 32 ആണ് മാക്സ്. എന്നാൽ സ്നാപ്ഡ്രാഗൺ അതിനേക്കാളും കൂടുതലാണ്. ഇനി വീഡിയോ ക്യാപ്ചറിന് ക്യാമറ ബെറ്റർ ക്യാമറ സപ്പോർട്ട് ചെയ്യുന്ന സ്നാപ്ഡ്രാഗൺ ആണ്, മീഡിയടെക് അല്ല. ഇവിടെ ഇരു കാണിച്ച രണ്ട് പ്രോസസ്സറിൽ. പിന്നെ ഗെയിം പെർഫോമൻസ് നമുക്ക് നോക്കാം. പബ്ജി കളിക്കുവാണെങ്കിൽ 51 FPS ആണ് മീഡിയടെക് ഡയമൻസിറ്റി 700. എന്നാൽ സ്നാപ്ഡ്രാഗൺ 732 46 FPS ആണ്. എനിക്കൊന്നും കണ്ടിട്ട് മനസ്സിലാവാത്ത ഇതാ, 51 FPS ഇവിടെ ലോയും 46 FPS അൾട്രയും, എന്തുവാടേ. ആ കോൾ ഓഫ് ഡ്യൂട്ടിയിൽ ആണെങ്കിൽ 37 FPS ആണ് ഇവിടെ ഉള്ളത്. എന്നാൽ സ്നാപ്ഡ്രാഗണിൽ 36 FPS ആണ്. ഫോർട്ട്നൈറ്റ് മാറ്റി സാധനമൊന്നും അധികം കളിക്കാറില്ല. പ്രൈസ് ഇത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ. അപ്പോൾ എല്ലാ കൂടുതൽ ആൾക്കാരും പ്രിഫർ ചെയ്യുന്നത് ഡയമൻസിറ്റി 700 ആണ്. അപ്പോൾ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.